ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചിക്കൻ ചില്ലി റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്, അതുപോലെ ആർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള 900 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഈ ബോൺലെസ് ചിക്കനെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ചെറുതായി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ചിക്കന് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായി കട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മസാല തേക്കണം. അതിന് വേണ്ടി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1.5 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർക്കാം. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് വിനാഗിരി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട നല്ലവണ്ണം ഉടച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. അത് ചെറുതായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണ് സോയാ സോസ് ചേർക്കാം. ഇത് ചേർത്തിട്ടൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, അതിൽ ഒരു ചന്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതും ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ്. ഇതൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂണ് മൈദയാണ്. മൈദ ചെറിയ ടീസ്പൂണാണ് കേട്ടോ, 2 ടീസ്പൂണ് മൈദ ചേർക്കുന്നത്. ഇത് ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി. ഞാനിവിടെ 2 ടീസ്പൂണ് വെള്ളം ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സ്പൂൺ കൊണ്ടൊന്നും കുഴച്ചാണ്ടേ നമുക്ക് നടക്കൂല പരിപാടി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലകളൊക്കെ. ഇനി നമുക്ക് ഇതൊന്ന് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇത് റെസ്റ്റിന് വെക്കുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്ത വെജിറ്റബിൾ 3 ക്യാപ്സിക്കോ 3 കളറിലുള്ളതാണ് എടുത്തത്. അതുപോലെ തന്നെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 1 ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ, എല്ലാം കൂടി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് കുറച്ച് ചട്ടിട്ട് പൊരിച്ചെടുക്കാം. ചെറിയ തീയിൽ വെക്കണം കേട്ടോ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന ടൈമിന്. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കളറ് മാറും, ഉള്ളൊന്നും വേവൂല. അപ്പോൾ ചെറിയ തീയിൽ വെക്കുക. നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒരു ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മറിച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വേണ്ട ചിക്കനൊക്കെ നല്ലവണ്ണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്, കാണാൻ തന്നെ എന്താ ചന്തലേ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഓയിലൊക്കെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇനി നമ്മൾ ചട്ടീൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ചേർക്കാം. ഇങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇഞ്ചിന്. ഇനി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇത് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടി നല്ലവണ്ണം വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഇത് നല്ല ഒരു കളറൊക്കെ മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കാം. മൂന്നൈറ്റം ക്യാപ്സിക്കോ ആണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പച്ച, മഞ്ഞ, ചുവപ്പ് ഈ മൂന്നൈറ്റമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് മൂന്നൈറ്റം ക്യാപ്സിക്കും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം വാടണ്ട കേട്ടോ, കുറഞ്ഞ രീതിയിൽ വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണമുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ചില്ലി സോസാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അതൊരു രണ്ട് ടീസ്പൂണ് ചില്ലി സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. സോയാ സോസ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, നമ്മളിതിൻ്റെ മുന്നിൽ ചേർത്തതല്ലേ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അധികം തീയിൽ വെക്കണ്ട കേട്ടോ, കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നാക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടത് മിക്സ് ചെയ്തെടുത്തിട്ട് തന്നെ എന്തോ ഒരു കാണാൻ തന്നെ എന്തോ ഒരു ചന്തലേ. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ പൊടി ഈ പച്ചവെള്ളത്തിൽ കലക്കിയതാണ്. ഇതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുക. ചിക്കന് ഇതിലേക്ക് ചേർത്തിട്ട് ചെറിയ തീയിലാണ് ഇട്ട് വെക്കേണ്ടത്. കൂടുതൽ തീയിൽ വെക്കരുത്. ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വെക്കുക. അപ്പോൾ എന്താണ് ഈ മസാലകളൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റായി കിട്ടും. കാണാൻ തന്നെ എന്തോ ഒരു ചന്തലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓൺ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ മുകളിൽ സ്പ്രിംഗ് ഓൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.